ഫുഡിസ്റ്റയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും തന്നെ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ജസ്റ്റ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പം എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ മോൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ആ സ്റ്റോറിലൊന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്, അവിടെ കയറി ഒരു കോഫി കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എന്നാൽ ശരി, നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്യാമറയായിട്ട് ഇറങ്ങി. ഇത് കണ്ടോ, എൻ്റെ വീട്ടിൽ റോസാപ്പൂ, നിറച്ച് റോസാപ്പൂ ഉണ്ട്. എനിക്ക് ചെറിയ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, ബാക്ക് സൈഡിൽ ഉണ്ട്. പിന്നെ ഇത് തക്കാളി നിൽക്കുന്നതുണ്ടോ, ഫ്രണ്ട് നിറച്ച് തക്കാളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ കേടായി പോയിട്ടുണ്ട്, അത്രയ്ക്ക് തക്കാളി എനിക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. ചീര നിപ്പുണ്ട് ഇവിടെ. ഇത് ഞാനിവിടെ നേരത്തെ നട്ടിരുന്ന ചീരയുടെ അരി വീണ് കിളിച്ചതാ. ഇതിൻ്റെ മേളിലൊക്കെ പിടിച്ചിരിക്കുന്നു, ഞാൻ ഇന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ലോൺ, ഫ്രണ്ടിലത്തെ ലോൺ വരുന്നത്. ബ്രൂണോ ഇവിടെ റെഡി ആയി നിൽക്കും, അവൻ എൻ്റെ കൂടെ വരാം, പക്ഷെ ഞാൻ അവനെ കൊണ്ടുപോകത്തില്ല. ഗെറ്റ് എ ബോൾ, കം കം ബാക്ക് ബ്രൂണോ, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്, ഡ്രോപ്പ് ബ്രൂണോ, ഡ്രോപ്പ്. അവന് കളിക്കാൻ വലിയ ഇഷ്ടമാണ്. ഹേ ഗുഡ് ബോയ്, ഗെറ്റ് എ ബോൾ, കം കം ബാക്ക് ബ്രൂണോ. ഇവിടെ നിറച്ച് തേനീച്ചകളുണ്ട് കേട്ടോ, അവനിപ്പോൾ അതിൻ്റെ കൊത്തും മിക്കാറും വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ട്. കമ്മോ ബ്രൂണോ, കമ്മോ. നമ്മൾ സാധാരണ ഇവിടുത്തെ ലോണിൽ അവനെ ഇറക്കാറേ ഇല്ല. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗേറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പം സാധാരണ ബാക്കിലാണ്. നമ്മൾ ആരെങ്കിലും ഇവിടെ നിൽക്കുവാണെങ്കിൽ മാത്രമേ അവന് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കാറുള്ളൂ. എന്താടാ എൻ്റെ എൻ്റെ ബോൾ, ബോൾ എൻ്റെയടാ, ബോൾ ഡ്രോപ്പ് ഇറ്റ്, ബോൾ എൻ്റെ, എൻ്റെ ബോൾ എൻ്റെ, തട്ട് ബോൾ എൻ്റെ, കിരി ബോൾ, കിരി ബോൾ, കിരി ബോൾ, കിരി ബോൾ, കിരി ബോൾ, ഡ്രോപ്പ് ഇറ്റ്, ബോൾ അതല്ല, ജംപ് 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 ജംപ്, ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട് ബ്രൂണോ, ഗുഡ് ബോയ്, ഹൈ ഫൈ, ഹേ ഹൈ ഫൈ, നോ നോ ഹൈ ഫൈ, good boy, turn around, turn around, turn around, catch it, catch it, get, crawl. പിന്നെ ബ്രൂണോനെ ഞാൻ ഓടിച്ചാത്തേക്ക് വിട്ടു, നമുക്ക് പോവാം, അവനെ കൊണ്ടുപോകണില്ല എന്ന്. പിന്നെ ഒരു ദിവസം നമുക്ക് അവനെ കൊണ്ടുപോവാം. അപ്പൊ നമ്മൾ ഈ സ്റ്റോറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാസ്ക് ഒക്കെ ഇട്ട് വേണമല്ലോ പോവാനായിട്ട്. ഇതാണ് കേട്ടോ ആ സ്റ്റോറ്, മൈക്കിൾസ് ആണെന്നാണ് ഇതിൻ്റെ പേര്. ഈ ക്രാഫ്റ്റൊക്കെ, ക്രാഫ്റ്റ് ഐറ്റംസാണ് ഇവിടെ മെയിനായിട്ട്. ഈ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ക്രാഫ്റ്റും നമുക്ക് എന്ത് ക്രാഫ്റ്റ് ഐറ്റംസും ഇവിടെ കിട്ടും. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പെറ്റ് സ്റ്റോറുണ്ട്. ഇതൊരു ഭയങ്കര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് മൈക്കിൾസിൻ്റെ അകത്തേക്ക് പോവാം. ആ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഇതാണ് ഈ സ്റ്റോറിൻ്റെ ഉൾഭാഗം. ഇവിടെ ഇപ്പോൾ ഹാലോവീൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻസൊക്കെയാണ് കൂടുതലും സെയിൽ നടക്കുന്നത്. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ കണക്ക് ലച്ചുവിന് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വരുമ്പോൾ ഞാനും കറങ്ങി എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇതെനിക്ക് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടാറുണ്ട്. ലച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാത്രം ഇതെല്ലാം നോക്കി നടന്നു എടുത്തു. അത് പ്ലേറ്റ്സാണ്. ഇവിടെ ഒരു ബ്രെഡ് എന്ന് എഴുതിയിരിക്കുന്ന ബോക്സ് ഉണ്ട്, അത് തുറക്കാൻ നോക്കി, പക്ഷേ തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും, കേക്ക് ബേക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടാറുണ്ട്. ഇത് എനിക്ക് ചെറിയ ചെറിയ ബീഡ്സും കേക്ക് ഡെക്കറേഷൻ ഐറ്റംസും, ഇത് എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർബക്സിൽ വന്ന് ഇവിടെയും ഡ്രൈവ് ത്രൂ ആണ് നമ്മൾ ചെയ്തത്. കോഫി വാങ്ങിച്ച്, ഇവരുടെ സ്റ്റോർ ഇതുവരെ ഈ സ്റ്റോർ തുറന്നിട്ടില്ല, സ്റ്റാർബക്സ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോഫിയൊക്കെ വാങ്ങിച്ചു, നമ്മൾ കോഫിയും വാങ്ങിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചു. ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു, വീട്ടിലെത്തി
നമ്മൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തു, പക്ഷെ നമുക്ക് ഒരെണ്ണം ഫ്രീ കിട്ടി. ഇതെന്തായിരുന്നു? ഇതെന്താ വെച്ചു? ഗ്വാവ, പേരക്കേടെ എന്തോ ഒരു ഒരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മള് എന്തൊക്കെയാ ഓർഡർ ചെയ്തതെന്ന് അറിയാമോ? ഇത് മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് വന്നിട്ട് കാരമൽ ഫാപ്പച്ചിനോ, ഇത് വന്നിട്ട് മാച്ച പൈനാപ്പിൾ മാച്ച. ഇതെന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് കേട്ടോ. മാച്ച എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഇതാണ്, ഒരു ടീ ആണ്, ഈ ഗ്രീൻ ടീ പോലെ ഒരു ടീ ആണ്. അതും പൈനാപ്പിളും കൂടെ ചേർന്നിട്ടാ, ഈ ജപ്പാൻകാരുടെ ഇടയ്ക്ക് ഇത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് മാച്ച ടീ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഡ്രിങ്കാണ് ഇത്, ഡ്രാഗൺ ഫ്രൂട്ടും മാംഗോയും. പക്ഷെ ഇതാണ് കേട്ടോ എന്റെ ഫേവറേറ്റ്, ഇതിനധികം മധുരമൊന്നുമില്ല, അപ്പൊ നല്ല രസം കുടിക്കാൻ. സ്റ്റാർബക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കഥയുണ്ട് കേട്ടോ. സ്റ്റാർബക്സില് 2008 സംഭവിച്ച ഒരു കഥയാട്ടോ ഇത്, കുടിച്ചോണ്ട് ഞാനത് പറയാം നിങ്ങളുടെ അടുത്ത്. സ്റ്റാർബക്സിൽ ഞാൻ ആദ്യമായിട്ട് പോവുക, അന്ന് എൻ്റെ മകള് തീരെ കുഞ്ഞായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ അവരുടെ മെനു ബോർഡിൽ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പാടെ കോൾഡ് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, നമ്മുടെ മിൽക്ക് കോഫി ഇതൊക്കെ തന്നെ അറിയാത്തുള്ളൂ. ഇവിടുത്തെ കോഫികളുടെ പേരൊക്കെ കണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഞാൻ പറയുന്ന അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, അവര് പറയുന്ന എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറഞ്ഞ ശ്രീദേവിയുടെ ഒരു സിനിമയില്ലേ, അത് അനുഭവം ഉണ്ടായോ, അതേ അണക്കത്തെ ഒരു അനുഭവമായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അതിലെ പോലെ അത്ര ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ, ഇതിന് ഇവരിവിടെ പറയുന്ന ടോളെന്നാ ഈ ഗ്ലാസിന് ഒക്കെ ഈ ഒരു കപ്പിന് പറയുന്നത്. എനിക്കത് എന്തുകൊണ്ടാണ് സ്റ്റാർബക്സുകാർ ഇപ്പോഴും അതിന് ടോളെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് പറയുന്നത് ഗ്രാൻഡേ, ഇതിന് പറയുന്ന വെന്റി എന്നാണ്. അപ്പൊ ഇതിനൊക്കെ ഓരോ പേര്, ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ പറയണ്ട ഒന്നും എനിക്കറിയില്ല. അപ്പൊ അതെന്റെ ഒരു ഒരു അനുഭവമാണ്, അത് ഞാൻ മറക്കില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റിയതില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല കേട്ടോ, ഇപ്പൊ ഞാൻ പറയുന്ന അവർക്കും അവര് പറയുന്ന എനിക്കും മനസ്സിലാവാറുണ്ട്. അതാണ് സ്റ്റാർബക്സിൽ പോകുമ്പോഴെപ്പോഴും എനിക്കത് ഓർമ്മ വരും. ഇതിന് മധുരമില്ല, നമ്മൾ ഡയറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് വാങ്ങിച്ച് കുടിക്കുന്നത് നന്നായിരിക്കും. ഈ മാച്ച എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അവരുടെ ഡ്രിങ്ക് ആണ്. ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്, അതിന്റെ സീഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എവിടെ പോയി ഞാൻ എന്റെ പേര് കൊടുത്താൽ അവരെന്നെ എന്താണെന്നറിയോ വിളിക്കുന്ന, മിഷാൽ, നിഷാ 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 എന്ന് പറയുന്ന മുഴുവൻ അവര് മിഷാൽ 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 എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അവരെപ്പോഴും എഴുതി തരുന്ന മിഷാൽ എന്ന് പറഞ്ഞിട്ട്, ഇന്ന് എന്താണ് ഭാഗ്യം, ഒന്നും എഴുതി തന്നില്ല, പേരും ചോദിച്ചില്ല. ഇത് ലച്ചു വാങ്ങിച്ചതാണ് ഈ കാരമൽ, പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഒരു രക്ഷയില്ലാത്ത സാധനം ഇത്, ഭയങ്കര റിച്ചാണ് കോഫിയുടെ ഫ്ലേവറും. ഭയങ്കര സ്വാദും, അതൊക്കെ ഞാൻ കുടിക്കണ്ട. പിന്നെ ഇതാണല്ലോ നമുക്ക് ഇന്ന് ഫ്രീ കിട്ടിയത്, അതും കൂടെ ഞാൻ ഒന്ന് കുടിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേ കണക്ക് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് വരും. അതുവരെ bye-bye.